നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, ആ ക്രീം ശ്യാം ഉപയോഗിച്ചിരുന്നില്ലേ? അതെന്താ ഉപയോഗിക്കാതിരുന്നേ? അമ്മ വാങ്ങി തന്നത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ? അല്ല, ശ്യാമയ്ക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് ഐശ്വര്യക്ക് എന്തൊക്കെ അറിയണം. ഞാനേ ശ്യാമയോടല്ലേ ചോദിച്ചത്, അമൃതയോടല്ലോ. എന്നോട് ചോദിച്ചാലേ ഉത്തരം പറയാവുന്നുണ്ടോ? പൊതു കാര്യങ്ങളിൽ ആർക്കാണെങ്കിലും അഭിപ്രായം പറയാം. ചിലരൊക്കെ ചേർന്ന് ഈ പാവത്തിനെ മണ്ടിയാക്ക. ഇതിനാണെങ്കിൽ പറഞ്ഞ തലയിലും കയറില്ല. എന്താ ഇത്? ഭക്ഷണ മേശയിലാണോ ഒച്ചപ്പാടും ബഹളമൊക്കെ? അതൊന്നും വേണ്ട. ശ്യാമയ്ക്ക് ഞാനൊരു ക്രീം കൊടുത്തു, അതൊക്കെ ഇട്ടെന്ന് മോഡേണാവട്ടെ എന്ന് കരുതി. ശ്യാമയ്ക്ക് അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. പക്ഷെ അമ്മ കൊടുത്തത് അവളങ്ങനെ നിരസിക്കാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ല, ശ്യാമ മോൾക്ക് അത്രയും പ്രാപ്തി വന്നു എന്ന് തോന്നിക്കാണും അല്ലേ? മതി, നിർത്തി. ആന്റിങ് ആന്റിങ് വന്നേ. എന്താ? വാ, അവിടെ ഇരിക്ക്. ആന്റി അവിടെ ഇരിക്ക്. വേണ്ട മോളെ, ഞാൻ പിന്നിരുന്നോളാം, മോൾ ഇരുന്നോ. അത് വേണ്ട, ആന്റി ഇവിടെ ഇരുന്നാ മതി, ഞാനും ചേച്ചിയും കൂടെ വിളമ്പിക്കോളാം. സത്യത്തിൽ ഈ ടീച്ചറെ കുട്ടിയെ കണ്ട് പഠിക്കണോ എല്ലാരും? ആ ഒരു ഗുരുത്വം കണ്ടില്ലേ, ആ തിരിച്ചറിവ് കണ്ടില്ലേ? എന്നെ വിളിക്കുന്നത് ചേച്ചിന്ന. മോളെ, ആന്റി പിന്നെ കഴിക്കാം, മോൾ ഇരിക്കെ. വേണ്ട, ആന്റി അവിടെ ഇരിക്ക്, ഞാൻ വിളമ്പി തരാം. അഖിൽ സാറിന്റെ ടീച്ചർ ചോറ് വിളമ്പും, ഇത്രയൊക്കെ നടന്നിട്ടും അഖിൽ സാർ ഒന്നും മിണ്ടുന്നില്ല. ടീച്ചർ ചോറ് വിളമ്പാൻ കാത്തിരിക്കുക. ടീച്ചറും കുട്ടിയും കൂടെ നമ്മുടെ മുന്നിൽ നാടകം കളിക്കാണോ? പഠിക്കലും പഠിപ്പിക്കലും ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ അമൃതേടത്തി? ടീച്ചറെ, അതും കൊടുത്തേ. ശ്യാമ വിളമ്പിക്കോളും. തന്നു. അഖിലേ, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? ഞാൻ കഴിക്കാനിരിക്കുമല്ലേ. കഴിക്കാനിരിക്കുന്നിടത്ത് എന്തിനാ മിണ്ടുന്നെ? രണ്ടുപേരിൽ ആരാന്ന് തീരുമാനിച്ചിട്ട് വിളമ്പ്. ഞാൻ പറയാം. വേണ്ടമ്മേ, ടീച്ചർ വിളമ്പിക്കോട്ടെ. മതിയപ്പച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.